ദൈവം സഹായിച്ചിട്ടാണോ അതോ എന്നെ രോഗിച്ചിട്ടാണോ എന്നറിയില്ല. ഒരു മോനെത്താണ്, ഇങ്ങനെയുണ്ടോ മടിയന്മാര്? എന്താണ് ജനിക്കൊച്ച, രാവിലെ തന്നെ ഒറ്റയ്ക്ക് ഒരു സംസാരം, നിന്റെ കിളി പോയാ? രാവിലെ തന്നെ വന്നല്ലോ എന്റെ പൊന്നു വർക്കിച്ച. നിങ്ങളൊക്കെ ഒരു അപ്പനാണോ എന്ന് അറിയാൻ വേണോട് ചോദിക്കുക. അതെന്താടി നിനക്ക് അങ്ങനത്തെ സംശയം? ഇപ്പോ എനിക്കൊരു മോനില്ല, അപ്പൊ ഞാൻ എന്തായാലും ഒരു അപ്പനല്ലേ? നീ എന്തൊക്കെ രാവിലെ തന്നെ വിളിച്ച് പറയുന്ന? അയ്യോ, നിങ്ങൾക്കൊരു മോനുള്ള കാര്യം, നിങ്ങളൊരു അപ്പനായ കാര്യം ഞാൻ ഇതുവരെ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. എടാ പൊന്നു മനുഷ്യ, ഞാൻ അതല്ല പറഞ്ഞത്. രാവിലെ എണീറ്റ് ഒരു അപ്പൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നെങ്കിൽ എന്നെ സഹായിക്കണം, അത് വേണ്ട, അത് ഞാൻ വിട്ട്. കാരണം എന്നെ സഹായിക്കാൻ കയറി എൻ്റെ ഈ അടുക്കള എനിക്ക് പിന്നെ തിരിച്ചു കിട്ടത്തില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, മകള് നമ്മളൊരു സാധനം കിടപ്പുണ്ട്, അതിനെ ഒന്ന് തട്ടി എണീപ്പിച്ചെന്ന് കോളേജിൽ പറഞ്ഞു വിട് പ്ലീസ്. സാധാരണ ചെറുക്കന്മാർക്ക് പെൺപിള്ളേരെ കാണാനൊന്നും പറഞ്ഞെങ്കിലും രാവിലെ കെട്ടി ഒരുങ്ങി പോകും. ഇതുപോലെ ചികുമയും കളിച്ചുകൊണ്ടിരിക്കുക. ചികുമയല്ല എന്റെ ജന്നിക്കുട്ടി, ഇത് സിഗ്മ. രാവിലെ തന്നെ എന്നെ ചൊറിയല്ലേ, എനിക്കറിയേ ഫോർ ആപ്പിൾ ബി ഫോർ ബാറ്റ്. ഞാൻ ഇതൊക്കെ പഠിച്ചിട്ടുള്ള കേട്ടല്ലോ. സോ ഷട്ട് ടീം ഓഫ് ആൻഡ് ഗോ അപ്സ്റ്റേഴ്സ്. ഓ, ഇവളുടെ ഉള്ളിൽ ദുറോത്തി മദാം ഉണർന്നു തോന്നുന്നു. ശരി, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. നീ ഒരു കാര്യം ചെയ്, എന്റെ ചായ ഒക്കെ ഒന്ന് ചൂടാക്കി വെച്ചേരെ. കുറച്ച് ചായ കുടിക്കാനും കുറെ കമ്പനിയിലെ ഫയൽസ് വെക്കാനും മാത്രം അറിയാം, അല്ലാതെ വേറെ എന്തോ അറിയാം. വേറെ എന്തോ അറിയാൻ നിനക്കറിയണോ? നിന്റെ കൊച്ചിനെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി നിൽക്കുന്ന നിനക്കറിയണോ? അങ്ങേർക്ക് ഇപ്പഴും ഇളക്കം തീരുന്നില്ല. എന്റെ കുഞ്ഞു മനുഷ്യ, ഒന്ന് പോയാ ചെറുക്കനെ വിളി. കിട്ടാളൊക്കെ കിട്ടിപ്പോ എന്താ ഒരു സമാധാനം. മോനേടാ, എണീക്കടാ. ഓ എന്റെ പൊന്നപ്പാ, അപ്പം പോയി പത്രം വായിച്ചോ. ഇനി അപ്പനായിട്ട് കൂവുണ്ട്. ഞാൻ നിങ്ങളുടെ വഴക്ക് കേട്ട് ഓൾറെഡി എണീറ്റ്. അതുകൊണ്ട് ഞാൻ പോയി ഇനി ഒരുങ്ങിയിട്ടൊക്കെ താഴോട്ട് എണീറ്റ് വരാം. അപ്പം പോയി ചായയും കുടിച്ച് പത്രവും വായിച്ചു. എന്റെ മോനെ, നീയാണടാ ശരിക്കത്തെ എന്റെ മോൻ. പിന്നെ പറിച്ചിലോട്ട് അഞ്ചാറെണ്ണുള്ളതാണ്, കാകപ്പാട് അറിഞ്ഞുള്ള അതും ഇങ്ങനത്തെ ഒരു സാധനമായിപ്പോ. ചെറുക്ക, മര്യാദക്ക് ഇനി മുതൽ നേരത്തെ എണീറ്റണം കേട്ടല്ലോ. എന്റെ പൊന്നമ്മച്ചി, അമ്മച്ചിക്ക് ഇപ്പൊ എന്തോ വേണം. നമ്മൾ എപ്പോഴായാലും കോളേജിൽ പോയാ പോരെ, പിന്നെ ഇത്രയും രാവിലെ കെട്ടി ഒരുങ്ങി പോയിട്ട് ആരെ കാണിക്കാനാ? കുറേമാര് വരും, പെൺപിള്ളേരെ കാണിക്കണമെന്നും പറഞ്ഞു. ഇവർക്കൊക്കെ വേറെ പണിയൊന്നുമില്ലേ? ദൈവമേ, കാണാൻ കുറച്ച് ലുക്ക് എൻ്റെ മോന്, ഞാൻ കാരണം കിട്ടി. പക്ഷേ അങ്ങേര് കാരണം ഒരു ഉപയോഗം ഇല്ലാതായി പോയല്ലോ. എടി, നീ എന്തിനാടി എന്നെ ഇതിനോട്ട് വഴിച്ചയക്കുന്ന? എനിക്ക് ബുദ്ധിയില്ലെന്ന് ആരെ പറഞ്ഞു? പിന്നെ ഈ കെട്ടി ഉയർത്തിയ കമ്പനിയൊക്കെ നിന്റെ അപ്പം കൊണ്ടുണ്ടാക്കിയതാണ്? എന്റെ അപ്പനെ പറഞ്ഞുണ്ടല്ലോ. എന്റെ പൊന്നോ, രണ്ടുമൂന്ന് നിർത്തു. ഇപ്പൊ ഞാൻ കാരണം വലിയ പ്രശ്നമെല്ലാം ഉണ്ടായത്. ഞാൻ പോവുക, ഞാൻ പോയി ഒരുങ്ങട്ട്, എനിക്ക് കോളേജിൽ പോണം. ഓ, ഇപ്പൊ അങ്ങനെ എന്നാ നീ പോയി ഒരുങ്ങടാ. എടാ എഡി, നീ ഇങ്ങോട്ട് വാ, ഞാൻ ദൈവം ഇപ്പുണ്ട്. കമ്മ
Most coming boy, come on, come on. First timing boy, come on, come on. First winning boy, hey, 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 hey. Come on, come on. Sweet talking boy, come on, come on. Best looking boy, come on, come on. Most helping boy, hey, yeah, yeah, yeah. Mr. Perfect, perfect. He's Mr. Perfect. Levitation boy, don't get a little defect. Mr. Perfect, perfect. He's Mr. Perfect. Levitation boy, don't get a little defect. ഏട്ടാ അമീറെ, നീ എന്തിനാടാ ഇത്ര നേരത്തെ വരുന്നത്? നീ കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ ഇന്ന് എന്തൊക്കെ ഉണ്ടായെന്നറിയാവോ? നേരത്തെ ചെല്ലാനും വായി നോക്കാത്തതിനൊക്കെ കിട്ടിയിട്ടുണ്ട്. നീ ഒറ്റ ഒരാൾ കാരണമോ? എടാ തെണ്ടി എടി, നിന്നേക്കാ ഞാൻ എന്തോ ചെയ്യാനാ? ഞാൻ എത്ര തവണ പറഞ്ഞു എന്നെ കണക്ക്, ഇതിൽ ഒരു പെണ്ണിനെങ്കിലും മനസ്സിൽ കൊണ്ട് നടക്ക്. കോഴിത്തരം കാണിക്കണമെന്ന് ഞാൻ പറയത്തില്ല, കാരണം എൻ്റെ മനസ്സിൽ ഒരാളുണ്ടല്ലോ. സോ അതുകൊണ്ട് തന്നെ കോഴിത്തരം കാണിക്കണമെന്ന് ഞാൻ പറയത്തില്ല. അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ മുഖത്തോട്ടെങ്കിലും നിനക്ക് നോക്കൂടെ? ഓ, പിന്നെ ഇനി ഞാൻ ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ മുഖത്തോട്ട് നോക്കണം, പിന്നെ എനിക്കൊരു ഫീലിങ്സ് ഉണ്ടാകണം. ഓ, പിന്നെ അത് വലുതായി വലുത് വേറെ എന്തെങ്കിലുമൊക്കെ ആവും. ആ അതാണ് ഞാനും പറഞ്ഞത്, വേറെന്തേലും വലുതായി അതൊരു പ്രണയമായി മാറും. പിന്നെ നിൻ്റെ പ്രണയിനിയെ നീ കാണാൻ വേണ്ടി എന്ന് രാവിലെ തന്നെ കോളേജിൽ വരും. അതൊക്കെ ഒന്ന് ആലോചിച്ചു നോക്ക്, എന്താ ഒരു സുഖം അല്ലേ? ഓ, പിന്നെ തേങ്ങയാണ്, ഒന്ന് പോടാ, വെറുതെ എന്തിനാ സമയം കളയുന്ന? ആ സമയം ഉണ്ടെങ്കിൽ ഈ കോളേജ് മൊത്തം കറങ്ങി അടങ്ങി നടന്ന് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കണം. അല്ലാതെ കുറെ പെൺപിള്ളാടെ പറയണം എന്നിട്ട്. ഛേ, എൻ്റെ പൊന്നെടി, നീ ഉണ്ടല്ലോ. സിഗ്മ അൾട്രാ പ്രോമാക്സ് ആണ് അത് ഞാൻ സമ്മതിച്ച് തന്നിരിക്കുന്നത്. ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടി എൻ്റെ പൊന്നെടി? എടാ മുഹമ്മദ് കാക്കയുടെ മോൻ അമീറെ, ഇതൊക്കെ ഒരു കഴിവാണോ? അതൊക്കെ ഉള്ളിൽ നിന്ന് സ്വന്തമായിട്ട് വരുന്നതാണ്. എടാ മതിയടാ, ശരി, നീ എങ്ങനെ വേണമെങ്കിലും നടന്നോ, നമ്മളെ വിട്ടേരെ. നിന്റെ ഇഷ്ടം ഒന്ന് തുറന്ന് പറഞ്ഞോടി, ഇത് ഇനി എന്ത് പറയാൻ വേണ്ടി നിൽക്കാ? ഡി ദിവ്യ, നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ. അമീറെ, നീ ശരിക്കും അവളുടെ അടുത്ത് പറയാൻ പോണ? ഞാൻ വെറുതെ പറഞ്ഞ കേട്ടാ. ഒന്ന് പോടാ, എൻ്റെ പട്ടി പറയപ്പോ. അത് എനിക്കൊരു പ്ലാനൊക്കെ ഉണ്ട്, അപ്പം ഞാൻ അവളുടെ അടുത്ത് പറയും. ഇപ്പോഴേ പറഞ്ഞ പ്ലാൻ ഞാൻ കുളവാക്കുന്നില്ല. ഇത് അവൾ എന്താ എന്ന് പുള്ളിച്ചാട് നടക്കാനുള്ള കാര്യമൊന്നും അറിയാൻ വേണ്ടി വിളിച്ചത്. എന്താടാ അമീറെ, എന്താ നീ വിളിച്ചേ? അല്ല, സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? എടി നിന്റെ ഈ മുഖത്ത് നോക്കി ആരെയും സീരിയസ് ആയിട്ട് വല്ലതൊക്കെ പറയുവോ? അതെ, ഞാൻ വിളിച്ചത് ഇന്ന് എന്ത് പറ്റിയ ഒരു പ്രത്യേക സന്തോഷവും തുള്ളിച്ചാട്ടവും ഒക്കെ? ഓ, നിങ്ങൾക്ക് ഞാനിത് പറയാൻ മറന്നുപോയി. അതെ, ഇന്ന് എൻ്റെ കൂട്ടുകാരി ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ട് വരുന്നുണ്ട്. അവളുടെ പേര് റീച്ചെന്ന് റിച്ചു എന്ന് വിളിക്കും. അപ്പം അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. ഞങ്ങൾ കൊച്ചിലെ തൊട്ടേ ഒന്നായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് അവളുടെ അച്ഛൻ്റെ ബിസിനസ്സിൻ്റെ ഒരു ആവശ്യത്തിന് അവർ സൗത്ത് കൊറിയയിൽ പോയി. പിന്നെ അവൾ അവിടെ മടുത്തിട്ട് ഇപ്പം ഇങ്ങോട്ടേക്ക് വന്ന്. ഓ, എൻ്റെ പൊന്ന് കർത്താവേ, ഇവളെ തന്നെ സഹിക്കാൻ വയ്യ. ഇനി ഇവളെ കണക്കത്തെ വേറൊരു ഐറ്റത്തിനാണോ നീ കൊണ്ടുവരുന്നത്? എൻ്റെ പൊന്നെടി, നീ എന്നെ വെറുതെ വിട്ടേരാ, ഞാൻ പാവം. അതെ, എന്നെ കണക്കാണോന്ന് ചോദിച്ചാൽ പുള്ളിക്കാരിക്കൊരു എന്താ പറയുക, ഒരു പ്രത്യേക സ്വഭാവമാണ്. എന്ന് പറഞ്ഞാൽ കൊച്ചിലെ തൊട്ട് വലിയതായിട്ട് ഫ്രണ്ട്സ് ഒന്നുമില്ല, ഒന്ന് രണ്ട് ഫ്രണ്ട്സ്, അതിൽ ഒരാളാണ് ഞാൻ. അപ്പോൾ ഞങ്ങളുടെ അത്രയും വലിയ ഫ്രണ്ട്ഷിപ്പ് ഒന്നും നമുക്ക് വേറെ ഇല്ല. സോ അവൾക്ക് പക്ഷെ ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ എന്താ പറയുക, അവൾക്ക് ട്രസ്റ്റ് എന്ന് പറയുന്ന സംഭവം കുറച്ച് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് വലിയതായിട്ട് ഫ്രണ്ട്സ് ഒന്നുമില്ല.
അതെന്താടി അങ്ങനെ ഫ്രണ്ട്സിന് മേളിൽ ഇത്രയൊക്കെ വല്ല ട്രസ്റ്റ് ഇഷ്യൂസോ? എടാ, അവളുടെ കാര്യം എന്ന് പറഞ്ഞാൽ അവൾക്ക് ഒരാവശ്യം വരുമ്പോൾ മാത്രമേ എല്ലാവരും അവളുമായിട്ട് ഫ്രണ്ട്സ് ആകത്തുള്ളൂ. കാരണം അറിയാലോ, അവളെ അച്ഛൻ ഭയങ്കര വലിയ ബിസിനസ്സാരനാണ്. സോ അവർക്ക് എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് ഇവരെല്ലാവരും അവളുമായിട്ട് ഫ്രണ്ട്സ് ആവും. പിന്നെ ആവശ്യം കഴിയുമ്പോൾ അവളൊരുമാതിരി കരിയാപ്പിളണക്കെ എടുത്ത് അവോയ്ഡ് ചെയ്യും. സോ പിന്നെ അങ്ങനത്തെ കാര്യവും, പിന്നെ അവൾക്ക് മെയിനായിട്ട് ഇഷ്ടം ഒറ്റയ്ക്കിരിക്കാനാണെങ്കിലും പുള്ളിക്കാരിക്ക് ആരെയും സംസാരിക്കാൻ കിട്ടിയപ്പിനെ വിടത്തില്ല. അപ്പോൾ എന്താ പറയുക, ഷീസ് എ കൈൻഡ് ഓഫ് ഇൻട്രോവേർട്ട്, പക്ഷേ ലൈക്സ് ടു ടോക്ക് എ ലോട്ട്. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അവൾക്ക്. എന്താണ്, അവളുടെ വൈബിന് പച്ച ഒരാളെ അവളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആ, എന്തായാലും നിൻ്റെ കൂട്ടുകാരി റിച്ച് വരട്ടെ, നമ്മളെല്ലാവരും അല്ലേ, നമുക്ക് അവളുടെ സെയിം വൈബിൽ നിന്ന് കൊടുക്കാം. നമുക്കെല്ലാവരുടെ ഫ്രണ്ട്സ് ആവാമല്ലോ. ഓ, ഒരുത്തി വന്നത് പോലും അതിനും അവളെ കുറിച്ച് ഫ്രണ്ട്സ് ആക്കുന്ന കാര്യം വരെ പറഞ്ഞ് നിങ്ങൾക്കൊക്കെ മിണ്ടാതിരുത്തൂടെ? ഓഹ്, തുടങ്ങി അവൻ്റെ ഉള്ളിലെ സിഗ്മ എന്ന് പറയുന്ന മൃഗത്തിൻ്റെ, നീ ഒന്ന് മിണ്ടാതിരിക്കുമോ? ഒന്നാമത് എനിക്ക് ഇതൊക്കെ കേട്ടിട്ട് വരുന്ന കുട്ടി പാവാന്ന് തോന്നുന്നു. ആ, എന്തേലും ആവട്ടെ, എന്നാൽ ശരിയടി ദിവ്യ, നീ വയ്ക്കോ. ആടാ, അവിടെ വിളി പാവമാണ്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് സ്വഭാവങ്ങൾ ചിലപ്പോൾ ലൈക്ക് മിണ്ടാതൊക്കെ ഒറ്റയ്ക്കിരിക്കും, അങ്ങനത്തെ ഒരു ഇതേ ഉള്ളൂ. എന്നാൽ ശരി, ഞാൻ പോവാ. ഷേ, ബെല്ലടിക്കാറായി. ഇല്ലാന്ന് എന്നും കൂടെ ക്യാൻറ്റീനിൽ പോയി എല്ലാം കഴിച്ചിട്ട് വരായിരുന്നു. ആ, ഇനിയിപ്പോൾ ക്ലാസ്സിൽ തന്നെ ഇരിക്കാം, ഇപ്പം ബെല്ലടിക്കും. ആ, പറഞ്ഞങ്ങോട്ട് നാക്കെടുത്തിരുത്, ആ ബെല്ലടിച്ച്. എടാ എഡി, ഈ വർഷത്തെ ടീച്ചറായിട്ട് ക്ലാസ് ടീച്ചറായിട്ട് വരുന്ന ആളെങ്കിലും ഒരു നല്ല ആളായാൽ മതിയായിരുന്നു. എടാ, തൂണ്ട വരുന്ന ആളെ നോക്ക്, ഇതാണ് നമ്മുടെ ക്ലാസ് ടീച്ചർ. I am strict, very very strict. Everyone stand up, good morning. എടാ എഡി, ഈ ഡയലോഗ് നീ എവിടെയെങ്കിലും കേട്ട് മറന്നതായിട്ട് ഓർക്കുന്നുണ്ടോ? അതൊക്കെ ആരോർത്ത് വെക്കാൻ? അപ്പോ ക്ലാസ്, ഞാനാണ് നിങ്ങളുടെ എല്ലാവരുടെയും ക്ലാസ് ടീച്ചർ. ഗേൾസ് നിങ്ങളിരുന്നോളൂ, ബോയ്സ് നിങ്ങൾ കേൾക്കാൻ വേണ്ടി പറയാണ്. ഡിസിപ്ലിൻ, അത് എൻ്റെ ക്ലാസ്സിൽ മസ്റ്റ് ആയിരിക്കണം. ബെല്ലടിക്കുമ്പോൾ തന്നെ ക്ലാസ്സിൽ എല്ലാം കണ്ടിരിക്കണം. കേട്ടല്ലോ, അവിടെ ഇവിടെ കറങ്ങി അടിച്ച് നടന്ന പിന്നെ എൻ്റെ കിട്ടും. അല്ല, ആരാ ഇത്? എവിടുന്ന എന്തെത്ര ലേറ്റ് ആയ? എടാ എഡി, നീ ഇത് കണ്ട, എനിക്കോ നീ കൊച്ചാണ് ദിവ്യ പറഞ്ഞ റേച്ചലെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും കേട്ടിരിക്കാം, എന്തൊക്കെയോ പറയാൻ പോവല്ലേ. സർ, എൻ്റെ പേര് റേച്ചൽ, ഞാനിവിടെ ട്രാൻസ്ഫർ ആയിട്ട് വന്ന പുതിയ കുട്ടിയാണ്. ഓ, അപ്പോൾ കുട്ടിയും എന്നെ പോലെ ഇന്ന് തന്നെ ട്രാൻസ്ഫർ ആയിട്ട് വന്നതാണല്ലേ. അപ്പോൾ രണ്ട് മാസത്തെ പെൻഡിങ്ങുകളൊക്കെ എന്തോ ചെയ്യും? ആടെയും കഴിഞ്ഞൊക്കെ നോട്ട്സ് മേടിച്ച് എഴുതണം. എക്സ്ക്യൂസ് മീ സ്റ്റുഡൻസ്, ഈ ക്ലാസ്സിലെ ടോപ്പർ ആരാ? സാർ എഡി, എഡ്വിൻ നന്നായിട്ട് പഠിക്കും. എടാ മുമ്പത് കാക്കട മോനെ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. എടാ, ഞാൻ സത്യം പറഞ്ഞു, നീയല്ലേ ഫസ്റ്റ്, ഞാൻ സെക്കൻഡും, പിന്നെന്താ? ആ ഓക്കെ എഡ്വിൻ, താനൊരു കാര്യം ചെയ്, ഈ കുട്ടിക്ക് രണ്ട് മാസത്തെ എല്ലാ നോട്ട്സും കൊടുക്കണം. ഓക്കെ, പിന്നെ റീച്ചൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എഡ്വിൻ്റെ അടുത്ത് ചോദിച്ച് ക്ലിയർ ചെയ്യണം. ഓക്കെ ഓക്കെ സർ, താങ്ക് യു. എന്നാൽ ഞാൻ പോയി ഇരുന്നോട്ടെ. എന്തായാലും ഞാൻ ഈ ക്ലാസ്സിൽ പുതിയതായിട്ട് വന്നെ, അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ റീച്ചൽ തന്നെ ഫസ്റ്റ് തുടങ്ങിക്കോ. അത് പിന്നെ സർ. എൻ്റെ പേര് റേച്ചൽ, ഞാൻ ഇപ്പോൾ വരുന്നത് സൗത്ത് കൊറിയയിൽ നിന്നാണ്. പപ്പയുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി സൗത്ത് കൊറിയയിലായിരുന്നു എൻ്റെ 10th കഴിഞ്ഞിട്ട്. സോ അവിടെയുള്ള ലൈഫ്, കോളേജിൻ്റെ ഫസ്റ്റ് ഇയർ ഒക്കെ മടുത്തപ്പോഴാണ് എനിക്ക് ഇങ്ങോട്ടേക്ക് നാട്ടിലേക്ക് വരാൻ തോന്നിയത്. പിന്നെ ഈ കോളേജ് എടുക്കാൻ കാര്യം എൻ്റെ ഫ്രണ്ട് ദിവ്യ, അവളിവിടെ പഠിക്കുന്നതുകൊണ്ടാണ്. സോ പിന്നെന്താ, നമുക്കെല്ലാവർക്കും നല്ല രീതിയിൽ ഫ്രണ്ട്സ് ആയിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ സോ, അപ്പം ഇനി ദിവ്യ എന്ന് തുടങ്ങട്ടെ. അപ്പം ഇനി ദിവ്യ, ദിവ്യയ്ക്ക്
ലൈക്ക് ഇഷ്ടമുള്ള ആരുടെ ഒരു പേര് വിളിക്കണം. അങ്ങനെ അങ്ങനെ നമ്മൾ എല്ലാവരെയും ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പഠിത്തത്തിലേക്ക് പോവാം. സാർ, എൻ്റെ പേര് ദിവ്യ. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, പിന്നെ ഒരു അനിയനുണ്ട്. സോ പിന്നെ എന്താ, എനിക്ക് ഈ ഒരു കോളേജ് ലൈഫ് നല്ലോണം എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സോ അപ്പോൾ നിങ്ങളെല്ലാവരും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോകണമെന്നാണ്. ഇനി അടുത്തത് അമീർ ഇൻട്രൊഡക്ഷൻ തരും. എൻ്റെ പേര് അമീർ മുഹമ്മദ്. എൻ്റെ വീട്ടിൽ ഉപ്പ, ഉമ്മ, പിന്നെ ഒരു അനിയത്തിയുണ്ട്. സോ പിന്നെന്താ, നമുക്കെല്ലാവർക്കും നല്ല ഫ്രണ്ട്സായിട്ട് പോവാം. എൻ്റെ പേര് എഡ്വിൻ വർഗീസ്. സോ പിന്നെന്താ, ഞാൻ ഒറ്റ മോനാണ്. വീട്ടിൽ അമ്മയും അച്ഛനുണ്ട്. പിന്നെ എല്ലാവരും പറയുന്ന കണക്ക് എല്ലാവരുമായിട്ട് ഫ്രണ്ട്സായിട്ട് പോകണമെന്നൊന്നും വലിയ താല്പര്യം എനിക്കില്ല. പിന്നെ എന്താ, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇനി അടുത്ത് ആർക്കാണോ ഇഷ്ടമുള്ളത് അവരെ എണീറ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ഓ, എഡ്വിൻ താൻ ഭയങ്കര കലിപ്പനാണെന്ന് തോന്നുന്നല്ലോ. അവന് കലിപ്പൊന്നുമല്ല, അവന് സിഗ്മയുടെ അസുഖമാണ്. അല്ലെങ്കിൽ ഈ എന്നെ പോലെ ഇത്രയും ക്യൂട്ടായിട്ടുള്ള ഒരു കൊച്ചക്കൊന്ന് പ്രപ്പോസ് ചെയ്യുമ്പോൾ റിജക്റ്റ് ചെയ്ത് കളയുമോ? ഓഹോ, അതാരാണ് ആ ക്യൂട്ട് റാണി? ഒന്ന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞേ. എടാ എഡി, എന്തോ തിൻ്റെ കുഴപ്പമാടാ. നമ്മളെല്ലാവരും ഒരു മയത്തിലല്ല സംസാരിച്ചത്. നീ എന്തിനു ഇത്ര കലിപ്പും ചാടാ ഇറക്കിയത്? എൻ്റെ പൊന്നോ, ഇതെന്ന് അവസാനിക്കും എന്തോ. ഓ, അതെനിക്ക് മുമ്പിൽ നിൽക്കുന്ന ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് എടി ദിവ്യേ, എന്താ ചെറുക്കൻ്റെ പേര്? എഡ്വിൻ. അവനെന്താ ഇങ്ങനെ? ഓ, ഇത് പറയുന്ന ആരാ? ഏകദേശം നിൻ്റെ ഒരു ടൈപ്പാ. അതിന് ട്രസ്റ്റ് ഇഷ്യൂസ് ആണ് എന്താണെന്ന് പറഞ്ഞോട്. അവന് വലിയതായിട്ട് ലൈക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ല. പിന്നെ അവൻ എൻ്റെ അടുത്തും അമീറിൻ്റെ അടുത്തും ഒക്കെ മിണ്ടും. അല്ലടി, ഞാൻ നോട്ട്സ് മേടിക്കാൻ ചെല്ലുമ്പോൾ നീ എൻ്റെ അത് ദേഷിക്കൂ. എടി, അവൻ ലൈക്ക് പാവമാണ്. പിന്നെന്താ, ഈ കാണിച്ച കലപ്പ് മിക്കവാറും ആ സാറിന് അവനെ പിടിച്ചു കാണത്തില്ല. ഇത് അതിൻ്റെ എങ്ങാണ്ട്. അല്ല, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ആട്ടെ, ബ്രേക്കാകുമ്പോൾ ഞാൻ പോയി നോട്ട്സ് വയ്ക്കാം. ഈ ക്ലാസ് ലീഡറിനെയൊക്കെ വയ്ക്കുന്നത് കുറച്ച് ക്ലീഷ പരിപാടിയാണെന്നറിയാം. പക്ഷേ നിന്നെയൊക്കെ മെരിക്കണമെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഐ തിങ്ക് നമുക്ക് ബോയ്സിൻ്റെ സൈഡിൽ നിന്ന് അമീറിനെയും ഗേൾസിൻ്റെ സൈഡിൽ നിന്ന് ദിവ്യനെയും നമുക്ക് എടുക്കാം. നിങ്ങൾ രണ്ടുപേരും ആയിരിക്കണം ഈ ക്ലാസ് മോണിറ്റർ ചെയ്യേണ്ടത്. ഈ കൊച്ചുപിള്ളേരെ മോണിറ്റർ ചെയ്യുന്നതാണ് കല്ലിനെ ഉദ്ദേശിച്ചത്. നമ്മുടെ കോളേജിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ അതിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ആയിട്ടുള്ള ഒരു മോണിറ്റേഴ്സ്. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ നാലും വഴക്കിനോ അടിക്കോ ഒന്നും പോവാതിരിക്കണം. ഓക്കെ? ഓ, കാലമാടം വന്നപ്പോൾ തന്നെ പണിയെന്ന്. പിന്നെ ദിവ്യയുടെ കൂടെ ആയതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിച്ചു വിട്ട്. അങ്ങനെയും അവൾക്ക് അവൾക്കൊന്ന് മനസ്സിലായാൽ മതിയായിരുന്നു എൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു ഇഷ്ടമുണ്ടെന്ന്. ഓ, നമ്മൾ സംസാരിച്ച ഇൻട്രൊഡക്ഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഇന്നത്തെ പീരീഡ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ബ്രേക്കാണ്. എല്ലാം നിങ്ങൾക്കറിയാമല്ലോ, ഞാനാണല്ലോ ഇവിടെ പുതിയതായിട്ട് വന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യ്, അമീറും ദിവ്യ എൻ്റെ കൂടെ ഒന്ന് സ്റ്റാഫ് റൂമിലോട്ട് വാ. എടാ എഡി, ഞാൻ അങ്ങോട്ട് പോവാ. നീ അപ്പം എന്ത് ചെയ്യും? നീ ലൈബ്രറിയിലോട്ട് തന്നെയാണോ? ആടാ, ഞാൻ ലൈബ്രറിയിൽ പോവാ. ഇവിടെ ഇനി പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പം നീ പോയി എൻജോയ്. ഓ, പിന്നെ എൻജോയ്. അങ്ങേരുള്ള പണിയരാൻ വിളിക്കുമായിരിക്കും. അല്ലെങ്കിൽ അയാൾ വന്നപ്പോൾ തന്നെ നമ്മൾ രണ്ടുപേരും നോട്ട് ചെയ്തിട്ടുണ്ട്. നീ ഗേൾസിൻ്റെ സൈഡിൽ നിന്ന് അവളെ നോട്ട് ചെയ്തോണ്ട് എനിക്കുണ്ട്. പക്ഷേ നമ്മൾ രണ്ടുപേരും അങ്ങയുടെ കയ്യിൽ നിന്ന് പിടും. എടാ, ഇനി ആ തണ്ണീർമത്തൻ്റെ നിങ്ങൾ ആ സിനിമയ്ക്കകത്തുള്ള ആ കള്ളനായിട്ട് വന്ന ടീച്ചറിനെ കണക്കത്ത വല്ല സാധനവുമാണോ ഇത്? എനിക്ക് ഈ മട്ടും ബാബൊക്കെ കണ്ടിട്ട് അതിനൊക്കെ തോന്നുന്നു ഇങ്ങനെയൊക്കെ പിടിച്ച് ആരാണോ പ്രൊഫസറാക്കിയത്. അമീറേ, നീ സ്റ്റാഫ് റൂമിലോട്ട് വരുന്നില്ലേ? ഞാൻ എന്താ പോവാ. അപ്പം ശരി ബ്രോ, ഞാൻ സ്റ്റാഫ് റൂമിൽ പോയിട്ട് വരാം. ഇതെന്താ, ക്യാൻറ്റീനിൽ പോയി വന്നപ്പോഴത്തേക്കും ക്ലാസ്സിലാരുമില്ലേ? ഈ ദിവ്യത് എവിടെ പോയി? ഓ, അമീറുമായിട്ട് സ്റ്റാഫ് റൂമിൽ പോയല്ലേ. ഈ എട്ടി ഇത് എവിടെ പോയി? അവനുണ്ടെന്ന് എനിക്ക് നോട്ട്സ് തന്നെ ചോദിക്കായിരുന്നു.
ഹലോ, എക്സ്ക്യൂസ് മീ, എഡ്വിൻ എഡ്വിൻ എവിടാന്നറിയാമോ? എഡ്വിൻ ഇപ്പോൾ ലൈബ്രറി കാണും, അവിടെ പോയി കിട്ടും. ഓക്കെ, താങ്ക്സ്. എടോ എഡ്വിൻ, അവിടെ നിന്നേ. റേച്ചലല്ലേ? എടി പയ്യോടടി.